മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളിൽ ഇന്ന് ജനവിധിയാണ്. മുംബൈ നഗരപരിധിയിലെ 10ഉം ഉത്തര മഹാരാഷ്ട്രയിലെ 3ഉം മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഈ ഘട്ടത്തോടെ മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. വിശദാംശങ്ങളുമായി സജിൻ ശോഭയേരും അതേപോലെ തന്നെ യുപിക്കും മഹാരാഷ്ട്രയ്ക്കും പുറത്തുള്ള സ്ഥലങ്ങളിലെ വിവരങ്ങളുമായി ബിനുരാജും ദില്ലിയിൽ നിന്നുണ്ട്. സജിൻ, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളികളൊക്കെ ബൂത്തിൽ ക്യൂ നിൽക്കുന്നതാണ്, ഇത്തവണയും അങ്ങനെ ഉണ്ട്. പക്ഷേ കണക്കൽ കഴിഞ്ഞ തവണ ആ ഉത്സാഹം കണ്ടില്ല, എങ്ങനെയുണ്ട് ഇത്തവണ? പി ജി, എന്തായാലും മഹാരാഷ്ട്രയിൽ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ട പ്രചരണം, കൊട്ടിക്കലാശം, ആ നീണ്ട തെരഞ്ഞെടുപ്പ് കാലത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. എന്തായാലും ഈ പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 7 മണി മുതൽ ഈ നഗരകേന്ദ്രീകൃത മണ്ഡലങ്ങളിലെല്ലാം ഏതാണ്ട് നല്ല ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. സാമാന്യം നല്ല വരി ഈ ഞാൻ നിൽക്കുന്ന ഈ മണ്ഡലത്തിലെ, ഇപ്പോൾ മുംബൈയിലെ അന്ധേരി നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ശരിയായ രീതിയിൽ കൃത്യമായി നടത്തിയതിനാൽ തന്നെ എളുപ്പത്തിൽ വോട്ടർമാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനാവുന്നുണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളും വേണ്ട രീതിയിൽ പുറത്തുനിന്ന് തന്നെ ആ രീതിയിൽ സുരക്ഷാ പരിശോധനയും എല്ലാം നടത്തിയാണ് പോകുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകൾ, അതായത് നഗരകേന്ദ്രീത മണ്ഡലമാണ്, അതിനെ തന്നെ ഇവിടെ എത്തിയ വോട്ടർമാരിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, സോ ഇലക്ഷൻ ഈസ് ഹിയർ, സോ യു ആർ എക്സൈറ്റഡ് ഫോർ ദ വോട്ടിംഗ്? യെസ്, വി വോട്ട് എവരി ടൈം, സോ നത്തിങ് ന്യൂ. വാട്ട് അബൗട്ട് യു സർ? ഐ വോട്ട് എവരി ഇയർ, എവരി 5 years, വാട്ട് എവർ. സോ ദിസ് ഇയർ hot summer is here, so vacation time, so how it will affect? It's vacation time every day for me, I'm retired. So engenaana votermarude pradhikaranam? Endalum mandalangalude oru malayaligalaanu. Oh, sorry, engena undayirunnu ee oru teranjeduppu? Engena undayirunnu njangal aadivatte ingottu varunne idu teranjeduppu ee bhagathe innaanu avundu idinu munpe onnum pattittilla. Keralathile teranjeduppu ibidthe engendum maattam undo? അറിയില്ല, ഞാൻ അവിടെ പോയിട്ട് കുറെ നാളായി, ഒരു 1-2 വർഷമായി. മലയാളി, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? വലിയ പ്രചാരണം ഒക്കെ കഴിഞ്ഞു വരികയാണ് ഇങ്ങോട്ട്. ഇവിടെ വളരെ പീസ്ഫുള്ളാണ്, ഇവിടെ കുഴപ്പം, ഇവിടെ വലിയ ശല്യമൊന്നുമില്ല. അങ്ങനെയാണ് മലയാളി, പി ജി നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളി വോട്ടർമാരും ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. മിനി ഇന്ത്യ എന്നാണ് മുംബൈ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ മലയാളി വോട്ടർമാരുണ്ട്, ദക്ഷിണേന്ത്യൻ വോട്ടർമാർ, ഗുജറാത്തി വോട്ടർമാർ, ഉത്തരേന്ത്യൻ വോട്ടർമാർ എല്ലാവരും ഉണ്ട്. അങ്ങനെ സമ്മിശ്രമായ ഒരു വിഭാഗം ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ വളരെ ശാന്തമാണെന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്രയല്ല എന്നുള്ളൊരു സൂചനയാണ് തോന്നുന്നത്. ഇവിടെ ശാന്തമൊക്കെ തന്നെയാണ്, കലാശക്കൂട്ടിൽ അത്യാവശ്യം ആരവമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമില്ലാതെ നമ്മുടെ പോളിംഗും കഴിഞ്ഞിട്ടുണ്ട്. എന്താ